കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തെ നിധിശേഖരത്തിൽ ലഭിച്ചത് ചരിത്ര പഠനത്തിൽ നിർണായകമായേക്കുന്ന നാണയങ്ങളും ആഭരണങ്ങളും എന്നുള്ള കാര്യം തെളിയുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നിധിശേഖരം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിലനിന്നിരുന്ന നാണയങ്ങളിലേക്കും രാജ്യാന്തര വാണിജ്യത്തിലേക്കും വെളിച്ചം വീശുന്നവയാണ്. ഫിലിക്സ് വിവരങ്ങൾ നൽകും. ഫിലിക്സ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ആ നിധിശേഖരം എന്നുള്ള കാര്യം അന്ന് തന്നെ നമ്മൾ വിദഗ്ധരോടൊക്കെ സംസാരിച്ചപ്പോൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് അവയെന്നുള്ളതാണ്, ഏത് കാലഘട്ടത്തിലെ അതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഒരു വിശദീകരണം, വ്യക്തത ഉണ്ടാകുന്നത്. എന്താണ് പഠനം? 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉള്ളവയാണ് ഈ നാണയങ്ങൾ എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ വിഭാഗം കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയും പിന്നീട് ഈ കണ്ടെടുത്ത നാണയങ്ങളും ആഭരണങ്ങളും ഒക്കെ തന്നെ പുരാവസ്തു വകുപ്പിന്റെ പക്കൽ നിന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിലാണ് 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ 1826 കാലത്ത് നിർമ്മിച്ചവയാണ് ഈ ആഭരണങ്ങൾ എന്ന് കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഈ നാണയങ്ങളും ആഭരണങ്ങളും ഇത്രയേറെ വർഷം പഴക്കമുണ്ട് എന്നതാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിലെ ആഭരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും ഇതേ കാലഘട്ടത്തിൽ, അതായത് 1800 കാലഘട്ടത്തിൽ ഫ്രഞ്ചിൽ നിന്നടക്കമുള്ള ഈജിപ്തിൽ നിന്നടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന ഇനി ആവശ്യമില്ല എന്നതാണ്. അതായത് അമൂല്യ നിധി തന്നെയാണ് കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തിനടുത്ത് പരിപ്പായിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് പ്രദേശത്ത് കൂടുതൽ പരിശോധന ഒന്നും തന്നെ നടത്തുന്നില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി കുഴിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഈ സ്വർണ്ണ ആഭരണങ്ങളും ഒപ്പം തന്നെ വെള്ളി നാണയങ്ങളും ചേച്ചിമാരായിരുന്നു ആ നിധിശേഖരം കണ്ടെത്തിയിരുന്നത്. അവർ മഴക്കുഴി എടുക്കുന്നതിനിടയിലായിരുന്നു കണ്ടെത്തിയത്.